പുതുപ്പള്ളിയിൽ ജേക്ക് സി തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ അപ്പനോടും മകനോടും മത്സരിച്ചു എന്നൊരു പ്രത്യേകത കൂടി ജേക്കിന് സ്വന്തമാവും. 33 വയസ്സിനിടെ 3 തെരഞ്ഞെടുപ്പുകളാണ് ജേക്ക് നേരിടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജേക്കിന് തന്നെയാണ് മുൻതൂക്കമുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി എന്ന വികാരം പരമാവധി മുതലെടുത്ത് ഉപതെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന കോൺഗ്രസിനെ നേരിടാൻ 2021 തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വിറപ്പിച്ച ജേക്ക് സി തോമസ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് നൽകിയ ഒറ്റപ്പേര് ജില്ലാ നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം മാത്രം പറയണമെന്നുറപ്പിച്ച സംസ്ഥാന നേതൃത്വത്തിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടായില്ല. 2016 2021 ഉമ്മൻചാണ്ടിക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ എതിരാളിയാകും. അതേസമയം ജേക്കിനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി. ജേക്ക് സി തോമസിന് ഹാട്രിക് കിട്ടുമെന്ന് കെ മുരളീധരൻ എം പി പരിഹസിച്ചു. അപ്പനോടും മകനോടും തോറ്റു എന്ന പേരും ലഭിക്കുമെന്ന് മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പുതുപ്പള്ളിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ തന്നെ ജയിക്കും. അവിടെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തുന്നത് തറ പ്രചരണമാണ്. ഉമ്മൻചാണ്ടിക്ക് എല്ലാ ചികിത്സയും നൽകിയതാണ്. മറ്റു നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ജനമത് തള്ളുമെന്നും മുരളീധരൻ പറഞ്ഞു.